അളിയ, അന്ന് മൂന്നാറ് മുഴുവനും നല്ല ഹെവി മഞ്ഞായിരുന്നു. അവിടുത്തെ തണുപ്പിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അവളിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റ ടവൽ എടുത്തോണ്ട് എന്റെ റൂമിലേക്ക് ഇങ്ങനെ കേറി വരികയായിരുന്നു. എന്നിട്ട് അവളിങ്ങനെ കേറി വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് അവളിങ്ങനെ ഇതൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ടതാണ്, അല്ലാതെ കേട്ട് സൂക്ഷിക്കേണ്ടതല്ല. മനസ്സിലായ? എന്നാലും പറ. എന്താ അളിയായത്? എടാ, ഞങ്ങളെ ഇമാതിരി പരിപാടിക്കൊന്നും നിൽക്കൂല. കാരണം തന്നെ അറിയോ? ഞങ്ങൾക്ക് നല്ല അന്തസ്സൊക്കെ ഉണ്ട്. അന്തസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇമാതിരി സെറ്റപ്പിനൊന്നും താല്പര്യമില്ല. നോട്ട് ഇൻട്രസ്റ്റഡ്. കിട്ടാത്ത മുന്തിരി ഇത്തിരി പുളിക്കും. ഏത് പുളിക്കും അളിയ? അത്യാവശ്യം നല്ല അരിവും പുളികളുടെ കൂട്ടത്തിലാണ് നമ്മൾ. കേടാ, ഇവൻ നമ്മുടെ ബട്ടർഫ്ലൈ അല്ലേ അളിയ? പൂമ്പൊടി തിന്നും പൂമ്പാറ്റ, പൂന്തേനുണ്ടും പൂമ്പാറ്റ. കോപ്പ്. എടേ, എനിക്കൊരു സാധനത്തിന് സെറ്റ് ചെയ്യണമെങ്കിലേ അങ്ങ് ഡ്രസ്റ്റിക്കും വിട്ട് സ്റ്റേറ്റും വിട്ട് അങ്ങ് പോയാലേ വല്ലതും നടക്കുള്ളൂ. നിനക്കൊക്കെ എന്നാ ഭാഗ്യമാടാ? എന്ത് ഭാഗ്യം? ആ, സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ്, മാസാമാസം അക്കൗണ്ടിൽ വരുന്ന മണി. ആ പിന്നെ ഇവിടെ കിടന്ന് വല്ലതും കാണിച്ചാലും ആരും തിരിഞ്ഞു നോക്കൂല അല്ലേ അളിയാ? അത് അളിയൻ്റെ വെറും തോന്നല്. ഈ ചുറ്റുമുള്ള തെണ്ടികളുടെ എല്ലാവരുടെയും നോട്ടം ഈ ഫ്ലാറ്റിലോട്ടാണ്. എന്തുകൊണ്ടാ? നമ്മൾ ബാച്ചിലേഴ്സ് ആയിട്ട് കെട്ടിച്ച് വിടണ്ടേ? പിന്നെ ഞങ്ങളിവിടെ എല്ലാ പോക്രത്തനങ്ങളും കാണിക്കുമെങ്കിലും പെണ്ണ് കേസിൽ മാത്രം ഞങ്ങൾ പുറകെ പോയിട്ടില്ല. കാരണം എന്താ? ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ആ ആ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ലഹരി എന്താണെന്നറിയാം? എന്താ അറിയെങ്കിൽ മാത്രമേ പറയാം. അറിയില്ല. അത് ലേഡീസാ. ഓ, ലേഡീസ്. എടാ, അത് ലേഡീസാ. കറക്റ്റ്. ഇത് ഓരോന്നും ഓരോ ഫ്ലേവേഴ്സാ. ചിലത് ചോക്ലേറ്റ്, ചിലത് സ്ട്രോബെറി. നീ വെറും കോഴിയല്ല, അൽഫ. അളിയ, നമുക്ക് ഈ സെറ്റപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ ഗേൾ ഫ്രണ്ട്സിനെ ധാരാളം. അധികം അങ്ങനെ ഫ്ലേവേഴ്സിനോടൊന്നും താല്പര്യമില്ല. സംജാ, എടാ മണ്ടന്മാരെ, നിന്നെയൊക്കെ വിറ്റ കാശ് അവളുമാരെ കയ്യിലുണ്ട്. നിങ്ങളൊക്കെ അഫെയർ ആയിട്ട് 4 വർഷമായില്ലേ? എടാ, ഈ 4 വർഷം കൊണ്ട് അവളുമാരെ എപ്പോഴെങ്കിലും ഫ്ലാറ്റ് വന്നിട്ടുണ്ടോ? നീയൊക്കെ വിളിച്ചിട്ടില്ല എന്നൊന്നും പറയണ്ട, വിളിച്ചു, അവളുമാര് വന്നില്ല. അവളുമാര് നൈസ് ആയിട്ട് എസ്കേപ്പ് ആയി. ആ സ്ഥിരം പോകുന്ന കോഫി ഷോപ്പ് അല്ലാതെ വേറെ എവിടെയെങ്കിലും അവളുമാര് വന്നിട്ടുണ്ടോ? ഇല്ല. എടാ, അവളുമാര് നൈസ് ആയിട്ട് സേവ് ആകാൻ ശ്രമിക്കുകയാണ്. ഏത്, മനസ്സിലായ? അവളുമാർക്ക് ഇതൊക്കെ ജസ്റ്റ് ഫോർ എ ഫൺ. എടാ, ഈ 4 വർഷത്തേക്ക് വെറും എൻജോയ്മെന്റിനാണ് അവളുമാര് നിന്നെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. ഈ 4 വർഷത്തെ പഠിത്തം കഴിഞ്ഞ അവളുമാര് അവളുമാരെ കാര്യം നോക്കി പോവില്ല. ചൂടാവാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, നിങ്ങൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കും. ജീവിതം അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ദാ മാക്സിമം അത് എൻജോയ് ചെയ്യും. ഫോർഗെറ്റ് ദ ഫ്യൂച്ചർ, ലിവ് ഇൻ ദ പ്രസന്റ്. ഓക്കെ. അവന്റെയൊക്കെ ഒരു യോഗം. യെസ്, ഓരോ ട്രിപ്പിലും ഓരോ പെണ്ണുങ്ങൾ. നിനക്കൊക്കെ എന്തോന്നറേ, നിന്റെയൊക്കെ സംസാരം കേട്ട തോന്നുമല്ലോ ഈ ഫ്ലാറ്റിലേക്ക് പെമ്പിളരെ കൊണ്ടുവരണമെന്ന്. യെസ്, കൊണ്ടുവരണം. ബെസ്റ്റ്, ഒറ്റയ്ക്കങ്ങ് കൊണ്ടുവന്നാ മതി, ഞാൻ കാണൂല. ഞാൻ മാത്രമല്ല, അളിയനും കാണൂല. ഞാൻ കാണും. അതാണ്, ഞാനും അവന്റെ കൂടെ കാണുമോ? നല്ലത്, ഞാൻ കൊല്ലും. ഇതൊന്നും അത്ര ശരിയല്ല, ഇതൊക്കെ വലിയ കളിയാണ് മോനെ. വലിയ കളികളെ കളിച്ചു കൊടുക്കുന്ന സമയം കഴിഞ്ഞു. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ, ഇനി ചെറിയ കളികളില്ല, കളികൾ വേറെ ലെവൽ. രണ്ടുപേരും ഒറ്റയ്ക്ക് പോയി കളിച്ചാ മതി, എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. ഞങ്ങള് രണ്ടും ഉണ്ടെങ്കിൽ നീയും കാണും. അടി, അവൻ കള്ളിന്റെ പുറത്ത് വളർന്ന് പറഞ്ഞിട്ട് പോയെന്ന് കരുതി. ഇനി നിങ്ങൾ രണ്ടും കൂടെ അവന്റെ പുറകെ പോകാൻ പോവാണോ? എടാ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാലേ എൻജോയ് ഉള്ളേ. നമ്മുടെ ഹാപ്പിനെസ് വേണ്ടി പലതും ചെയ്യാറില്ലേ, അതുപോലെ സിമ്പിൾ. നമ്മുടെ കാമുകിയോ അറിഞ്ഞ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അളിയ, അവൻ പറയുന്ന പോലെ അവളുമാര് സേഫ്റ്റി നോക്കിയുള്ള പ്ലേ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 17-ാം തീയതി അവളുമാരുടെ കോഴ്സ് കഴിയും ഇല്ലേ, എന്നിട്ട് നൈസ് ആയിട്ട് അങ്ങ് എസ്കേപ്പ് ആവും. നീ എന്തോ ചെയ്യും? ഓ, പിന്നെ അങ്ങനെ അവളുമാർക്ക് നമ്മൾ പെട്ടെന്നൊന്നും തേച്ചിട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ അവർ വിവരം അറിയും. എന്തറിയും? നീ ആസിഡ് എടുത്ത് അവരെ പറയുമോ കിഡ്നാപ്പ് ചെയ്യൂ? ആ പരിപാടിയൊന്നും ഞാൻ ചെയ്യൂല. പിന്നെ നീ എന്തോ ചെയ്യും? വേറെന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ഒന്നും ചെയ്യാൻ പോകുള്ളൂ. നൈസായിട്ട് അവളുമാരെ തേച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. നീയൊക്കെ എന്തോന്നറി സംസാരിക്കുന്നേ? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നോണ്ട് മാത്രം. അവളുമാരുമായിട്ട് നല്ല സിൻസിയർ ആയിട്ട് റിലേഷൻഷിപ്പ് ആണ് നമുക്കുള്ളത്. അവരുമായിട്ട് ലൈഫ് ലോങ് ജീവിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം, അത്രേ ഉള്ളൂ. പക്ഷേ പെണ്ണാണ് വർഗം. ഈ കോഴ്സ് കഴിഞ്ഞ് അവര് പോകുമ്പോ അവരുടെ മനസ്സ് മാറില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റും.
അങ്ങനെ ഒരു സംഭവം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ വിളിക്കുന്ന പല സ്ഥലങ്ങളിലും അവർ വരാത്തത്. കണ്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഫ്ലാറ്റിലെങ്കിലും ഒരു തവണയെങ്കിലും അവർക്ക് വന്നുകൂടെ. പക്ഷേ വരില്ല, ഇനി ജീവിതത്തിൽ വരാനും പോണില്ല. നീ ആകെ ക്ഷീണിച്ചു, നീ ടെൻഷൻ അടിക്കുന്ന കൂളായിട്ട് നിക്ക്. നിന്റെ ഫ്ലാറ്റ് തന്നെയാ, നിന്റെ ഫ്ലാറ്റ് നിന്റെ സ്ഥലം. ഇത് നിന്റെ ഫ്ലാറ്റാണ്. എനിക്ക് മനസ്സിലാവണല്ലോ. നമുക്ക് എത്ര തരവുള്ളൂ? എടാ, വെറും ഒന്നോ ഒന്നരയോ രണ്ടു ലക്ഷം. അളിയാ സോറി, അളിയാ അത് ഈ 2 ലക്ഷം രൂപയിൽ അതല്ല ഞാൻ തരണ്ട. തരണ്ടേ? വേണ്ട, തള്ളി മൊത്തം 1 രൂപ തരണ്ട. സന്തോഷമായില്ലേ? എഴുതി തള്ളി 1 രൂപ തരണ്ട. ഫുള്ള് എന്തിന് തള്ളണം? വെറുതെ ഞാൻ പറഞ്ഞുതരാം. നീ നമ്മള് 3 പേരായിട്ടൊന്ന് സഹകരിക്കണം. ഒരുമാതിരി നിക്കോട്ട് നിക്കണം കണ്ടപ്പോ എനിക്ക് തോന്നിയ ഞാനത് നടക്കൂല. അതൊന്നുമല്ല, അളിയൊരു മനസ്സിലായില്ല. നീ നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം. ആരെങ്കിലും കൊല്ലണോ? പിന്നെ ഞാൻ പറ, നമുക്ക് 3 പേർക്കും കൂടെ ഒരു നല്ലൊരു പെണ്ണിനെ സെറ്റപ്പ് ആക്കി തരാം. അത്രേ ഉള്ളൂ. പെണ്ണിനെ പെണ്ണിനെ നമുക്ക് 3 പേർക്കും കൂടെ ഞാൻ സെറ്റ് ആക്കി തരാം. കൈയടറാ, കൈയടറാ. നീ എന്താ പറ്റി വിചാരിച്ച? ഞാൻ ഒന്നും വിചാരിച്ചില്ല. പിന്നെ ഫ്ലാറ്റ് എടുത്ത് പെണ്ണിനെ കൂടെ സെറ്റപ്പ് ചെയ്ത മാമേ. അളിയനിപ്പോ പരിപാടിയില്ല, ഞാൻ അമ്മയോട് പറഞ്ഞു. ഇപ്പഴല്ല, പണ്ടേ എനിക്ക് ആ പരിപാടി ഇല്ല. കാശ് കുറച്ച് അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ മറ്റേ ആത്മാഭിമാനം പണയം വെച്ചാൽ പരിപാടി എനിക്ക് കിട്ടൂല. എന്നാ പോട്ടല്ലേ, നിനക്ക് ചെയ്യാൻ പറ്റൂല. അളിയാവ് നമുക്ക് എത്ര രൂപയുടെ? 2 ലക്ഷം രൂപ. 2 ലക്ഷം അല്ലേ? ഓക്കേ, 2 ലക്ഷം 14 വന്നില്ലെങ്കിൽ വരും. വരണം, 14 എവനി. ഒരു കോണ്ടാക്ട് ഇല്ല. പെണ്ണിനെ കൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവണല്ലോ എല്ലാം കൂടെ. അപ്പൊ സെറ്റ് അല്ലേ? പെണ്ണിനെ സെറ്റ് ആക്കി തരുന്നു. വിശ്വസിക്കാല്ലേ? വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. ഇരിയാളെ കൂടി വേണ്ട, തുപ്പുന്ന ഞാൻ കണ്ടായിരുന്നു. മാറ്റി വെക്കടാ, എന്താ തുപ്പുന്നേ? നമ്മളെ ഗസ്റ്റ് അല്ലടാ, നമുക്ക് നോക്കാം. നോക്കണം, പെണ്ണ് അല്ലെങ്കിൽ പൈസ. അവനല്ല കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്? ഇനി എങ്ങാനും തേക്കോ? ഷേ, അവൻ അങ്ങനെ ഇല്ലടാ, അവൻ ഈ കടക്കാരൻ വരെ ഉള്ളതുകൊണ്ടേ അതുകൊണ്ടായിരിക്കും വരും. നീ ഒന്ന് നോക്കുന്നത് അല്ലടാ, എന്തെങ്കിലും സെലിബ്രേഷൻ വല്ലോ? മൊത്തം ലൈറ്റൊക്കെ. ഇടന്ന് ദീപാവലി അല്ലടാ? അടിപൊളി വെടിയും പുകയും നല്ല കോമ്പിനേഷൻ. Thank you.
ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ തിരിച്ചുണ്ടായിരുന്നു. ഡേയ് കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം, നീ പറയുന്നത് എന്ത് ഞങ്ങൾ കേൾക്കാം. അതല്ല, രാവിലെ തന്നെ കൊണ്ടാക്കണോന്ന്. ഞാൻ വിളിക്കാം. അങ്ങനെയാണ്. അതെ. എന്താ കുട്ടിയുടെ പേര്? ഗംഗ. അളിയ, അളിയന്റെ പേരെന്താടാ? ദേവപ്രയാഗ്. അളിയന്റെ? ഋഷികേഷ്. എന്റെ? അമർനാഥ്. ഈ മൂന്ന് സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താടാ? ഗംഗ. നമ്മളെ കുളിപ്പിച്ച് തണുപ്പിച്ച് പുതുപ്പിച്ച് കിടത്താൻ അവൾ വരുന്ന നോക്കണോ? അതെ, സുഖാണോ? നശിപ്പിച്ചു. കുഴപ്പമായി. ഗംഗ എന്നാണല്ലേ പേര്? അതെ, നല്ല പേര്. ഇതാണ് ചോദിക്കേണ്ടത്? നീ എന്റെ പറയാത്തുണ്ട്. ഉണ്ടാതിരടാ പട്ടി. കുട്ടി വേണമെങ്കിൽ അകത്തിരുന്ന് റെസ്റ്റ് എടുത്തോളൂ. നമ്മള് പുറത്തുനിന്ന് റെസ്റ്റ് എടുക്കാം. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഓക്കേ, സമയമുണ്ടല്ലോ. പെണ്ണിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനൊരെണ്ണത്തിന് പ്രതീക്ഷിച്ചില്ല. അതൊക്കെ പോട്ടെ. ആരാദ്യം? നിങ്ങൾക്ക് രണ്ടുപേർക്കും വിരോധം ഇല്ലെങ്കിൽ ഞാൻ. വിരോധമുണ്ട്. ഒരു മരം മറ്റടുത്ത് വർത്തനം പറയരുത്. ഇതൊന്നും നടക്കൂല, ഇതൊന്നും ശരിയാവില്ലെന്ന് മുടക്കുവർത്തനം പറഞ്ഞിട്ട് നിനക്ക് അവിടെപ്പോ കാറിൽ ഒട്ടിരുന്ന് വരകയും വേണം. ആദ്യം തന്നെ പോകാൻ വേണം. സമ്മതിക്കൂല. നീ ലാസ്റ്റ്. അങ്ങനെ പറഞ്ഞ നീയോ ഞാനോ? ആരാദ്യം? പിന്നെ ഹെഡ് വേണ നീ, ടെയിൽ വേണ ഞാൻ. കുത്തനെ തന്നെ നീ വെക്കോ. കറക്റ്റ്. കുത്തനെ നിക്കല്ലേ. അപ്പൊ മക്കളെ, മാമൻ പോയിച്ചും വരാം. എടാ നിക്ക. ഡേ, ഒരു നല്ല കാര്യത്തിന് മുമ്പ് പുറകെ നിന്ന് വിളിക്കല്ലേ. എടാ, നിന്റെ ഈ ലോക്കൽ സെറ്റപ്പ് ഒന്നും പോയി അവളോട് കാണിക്കരുത്. അവളിപ്പോ ഇങ്ങോട്ടൊന്ന് കേറിയല്ലേ ഉള്ളു. ആദ്യം നമുക്ക് അവളായിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ച് ഒരു കോഫിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് പതുക്കെ കാര്യത്തിലേക്ക് കടന്നാ പോരെ. എങ്ങനെ? അത് നല്ലൊരു ഐഡിയ ആണ്. എവരി ആക്ഷൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇംഗ്ലീഷ് ആണെങ്കിലും. അപ്പൊ കോഫി എടുക്കാം.